എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു വരദാനമായിട്ടാണ് അതിരപ്പള്ളി വാഴച്ചൽ വെള്ളച്ചാട്ടങ്ങളെ സാധാരണ ജനങ്ങൾ നോക്കിക്കാണുന്നത്. പശ്ചിമഘട്ടത്തിൽ തന്നെ ഏറ്റവും ജൈവവൈവിധ്യ കേന്ദ്രങ്ങളിൽ ഒന്നായ ആനമലകളിൽ നിന്ന്, അതായത് പറമ്പിക്കുളം, നെല്ലിയാമ്പതി, വാൽപ്പാറ, അക്കാമല, ഈ മേഖലകളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ചാലക്കുടിപ്പുഴയുടെ ഒരു സമ്പത്തിൻ്റെ, സമ്പന്നതയുടെ പ്രതീകമാണ് ശരിക്ക് അതിരപ്പള്ളി വാഴച്ചൽ വെള്ളച്ചാട്ടങ്ങൾ. ഈ അതിരപ്പള്ളി വാഴച്ചൽ വെള്ളച്ചാട്ടങ്ങൾക്ക് തൊട്ടു മുൻപായിട്ട് ഒരു അണക്കെട്ട് കെട്ടി അതിൽ നിന്ന് ഉള്ള വെള്ളത്തെ തൊട്ട് താഴെ, അതായത് അതിരപ്പള്ളി എത്തുന്നതിന് മുൻപ് എല്ലാവരും ഒരു വളവിന് മുൻപായിട്ടൊരു പാലത്തിലൂടെ കടന്നു പോകും. ആ പാലത്തിന് താഴെ വരുന്ന കണ്ണംകുഴി തോട്ടിലേക്ക് തിരിച്ചുവിട്ട് 163 മെഗാവാട്ടിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പ്രസ്തുത അതിരപ്പള്ളി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. അതിൽ ഈ 163 മെഗാവാട്ട് എന്നുള്ളത് തന്നെ ഒരു തമാശയാണ്. സത്യം പറഞ്ഞാൽ തൊട്ടു മുകളിലുള്ള പൊരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതിയുടെ 32 മെഗാവാട്ട് ജനറേഷനും പിന്നീട് അത് കുറച്ച് പീക്ക് അവറിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതേ വെള്ളം തന്നെ ഉപയോഗിച്ച്, ഏകദേശം അതേ ഹെഡ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 163 മെഗാവാട്ട് എന്നുള്ളത് കേവലം വേനൽക്കാലങ്ങളിൽ 1 മണിക്കൂർ മുതൽ വർഷക്കാലങ്ങളിൽ ചിലപ്പോൾ ഒരു മാക്സിമം 4 മണിക്കൂർ വരെ പ്രവർത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണ്. അതായത് പകൽ മുഴുവൻ പൊരിങ്ങലിൽ നിന്ന് വരുന്ന വെള്ളത്തെ ശേഖരിച്ചിട്ട് രാത്രിയിൽ വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂറോ 4 മണിക്കൂറോ വരെ മാത്രം പവർ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ പൊരിങ്ങലിൽ നിന്ന് സാധാരണ വരുന്ന വെള്ളത്തിൻ്റെ ഒരു 7 ഇരട്ടിയോളം അല്ലെങ്കിൽ 8 ഇരട്ടിയോളം എല്ലാ ദിവസവും വൈകുന്നേരം പുഴയിലൊരു അഭൂതമായിട്ടുള്ള വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന തരത്തിലേക്കും, അതേപോലെ തന്നെ നമ്മൾ പറയുന്ന വാഴച്ചൽ വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള ഇരുമ്പ് പാലവും അതിനു ചുറ്റുമുള്ള പുഴയോര കാടുകൾ മുഴുവനും മുങ്ങിപ്പോവുകയും, അതേപോലെ അതിന് താഴേക്കുള്ള, അതായത് വാഴച്ചൽ വെള്ളച്ചാട്ടവും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ഏകദേശം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. എന്നുവെച്ചാൽ ഈ വെള്ളച്ചാട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ പുഴയിലേക്ക് രാത്രി ഈ വെള്ളം വിടുന്നത്. അപ്പോൾ പകൽ മുഴുവനും വെള്ളം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം, അതായത് ഒരു 3 മെഗാവാട്ടിൻ്റെ പ്രവർത്തിച്ച് കുറച്ച് വെള്ളം വിടുമെന്ന് പറയുന്നു. അത് ഇന്ന് നമ്മൾ വേനലിൽ അതിരപ്പള്ളിയെ കാണുന്നതിനേക്കാളും വളരെ, അതിൻ്റെ 1/7 ഭാഗമായിട്ട് വളരെ ശോഷിച്ച ഒരു നീർവാർച്ച മാത്രമാണ് അത് വിടുകയാണെങ്കിൽ തന്നെ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ താഴേക്ക് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, അതായത് ഏകദേശം 15 ലക്ഷത്തോളം ആളുകൾ കുടിവെള്ളത്തിനൊക്കെ ആശ്രയിക്കുന്ന ചാലക്കുടിപ്പുഴ, അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ള തുമ്പൂർ മുഴി ഇറിഗേഷൻ പദ്ധതി, അതിലൂടെ കുടിവെള്ളത്തിനെ ആശ്രയിക്കുന്ന ജനങ്ങൾ, ഇപ്പോൾ തന്നെ നിലവിൽ 6 അണക്കെട്ടുകൾ ചാലക്കുടിപ്പുഴയിലുണ്ട്. ആ 6 അണക്കെട്ടുകളും അല്ലെങ്കിൽ 2 എണ്ണം ഒഴികെ ബാക്കിയൊക്കെ തന്നെ പൂർണ്ണമായിട്ടും പറമ്പിക്കുളം അലിയാർ കരാർ പ്രകാരം തമിഴ്നാട്ടിലേക്ക് വെള്ളം തിരിച്ചു കൊണ്ടുപോകുന്ന പദ്ധതിയാണ്. അങ്ങനെ ഏകദേശം 48% ചാലക്കുടിപ്പുഴയിലെ വെള്ളം 70കൾക്ക് ശേഷം തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷമാണ് ശരിക്കും പുത്തുമ്പേലിക്കരയിലും വെളന്തിക്കരയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കുടിവെള്ള ക്ഷാമവും അതേപോലെ തന്നെ വേനൽക്കാലങ്ങളിൽ ശക്തമായ ഉപ്പുവെള്ളത്തിൻ്റെ കയറ്റം, സാലിനിറ്റി ഇൻട്രൂഷനും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അതിരപ്പള്ളി പോലെ പദ്ധതി 161 മെഗാവാട്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെ വാർഷിക ഉൽപ്പാദനം എന്ന് പറയുന്നത് 271 മില്യൺ യൂണിറ്റ്സ് മാത്രമാണ്. അത് ഏകദേശം ഒരു 27 മെഗാവാട്ടിൻ്റെ പദ്ധതി സാധാരണ പോലെ വർക്ക് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു പവർ ജനറേഷൻ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പദ്ധതിയുടെ ഈ സാങ്കേതിക വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ആ പ്രദേശത്തിൻ്റെ ഒരു ജൈവ വൈവിധ്യത്തെക്കുറിച്ചും
ഏകദേശം 97 മുതൽ അവിടെ പഠനം നടത്താനായിട്ട് ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. പുഴയെ കാണാനും പുഴയുമായി ബന്ധപ്പെട്ടുള്ള ആവാസ വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാനും, അതില് പശ്ചിമഘട്ടത്തിൽ വേറെ എവിടെയും നമുക്ക് കാണാത്ത തരത്തിലുള്ള ഒരു ജൈവ വൈവിധ്യത്തെ എനിക്ക് മുന്നിൽ പ്രകൃതി തുറന്നു വെച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചും കാടർ വിഭാഗത്തിൽപ്പെട്ട പ്രാക്തന ഗോത്രവർഗമായിട്ടുള്ള ഒരു വിഭാഗമാണ് അവിടെ കാണുന്ന ആദിവാസികൾ. അതിൽ രണ്ട് സെറ്റിൽമെൻറ്റ്സ് ഇതോടുകൂടി മുങ്ങിപ്പോകുന്നു. മുങ്ങിപ്പോവുകയും ഡാം സൈറ്റിൻ്റെ ഒരെണ്ണം മുങ്ങിപ്പോവുകയും ഡാം സൈറ്റിന് അടുത്ത് വരികയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അതിരപ്പള്ളി എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞൊഴുകുന്ന പുഴയാണ്. ഈ പുഴയെ കാണുന്നതിനും പുഴയുടെ ചുറ്റുമുള്ള പച്ചപ്പ്, ആ പച്ചപ്പ് ആസ്വദിക്കുന്നതിനും പുഴയിലെ വെള്ളത്തിലൊന്ന് കാല് നനയ്ക്കുന്നതിനും ഒക്കെ തന്നെയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷമെങ്കിലും അതിനു മുകളിലേക്ക് ആളുകൾ ഓരോ വർഷം അതിരപ്പള്ളിയിലെത്തുന്നു. വർഷക്കാലങ്ങളിൽ നിറഞ്ഞൊഴുകുന്ന അതിരപ്പള്ളി ആയിരിക്കണം ഒരുപക്ഷെ ഇന്ത്യയുടെ നയാഗ്ര എന്നൊക്കെ ഉള്ള ഒരു വിശേഷണം അതിരപ്പള്ളിക്ക് കൊണ്ടുവന്ന് കൊടുത്തത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ആ പുഴയുടെ തീരത്ത് ഒരു ചെറിയ ബെൽറ്റ് പോലെ കാണപ്പെടുന്ന പച്ചപ്പ്, ഈ പച്ചപ്പിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ആ പച്ചപ്പിൻ്റെ നൈർമല്യത്തിലേക്ക് കൂടിയാണ് നമ്മൾ കടന്നിറങ്ങുന്നത്. അതിരപ്പള്ളിയിലേക്ക് പോകുമ്പോഴും വാഴച്ചാലിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ വേറെ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിനേക്കാളും നമ്മളെ ആകർഷിക്കുന്ന ഘടകം അതാണ്. വളരെ കാലം മുമ്പേ തുടങ്ങിയ ആനമല റോഡ് വന്ന കാലഘട്ടം തൊട്ട് തുടങ്ങിയ ടിമ്പർ എക്സ്ട്രാക്ഷൻ്റെ ഭാഗമായിട്ട് മുറിച്ചു നീക്കിയ വനമേഖലയാണ് ശരിക്കും ആ പ്രദേശത്ത് കാണുന്നത്. ചുറ്റും തേക്ക് പ്ലാന്റേഷൻസ് ആണ്. പക്ഷെ അതിൻ്റെ സൈഡിലുള്ള ഒരു നാരോ ബെൽറ്റ് പോലെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തുമ്പൂർമുഴി തൊട്ട് മുകളിലേക്ക്, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് കേവലം 50 മീറ്റർ മുതൽ പൊരിങ്ങലിന് താഴെ വരെയും വരുന്ന, അല്ലെങ്കിൽ ഒരു കമ്പൻ കുട്ടി വരെ വരുന്ന, ഒരു 400 മീറ്ററിനിടയിൽ കാണപ്പെടുന്ന പുഴയോരക്കാടുകൾ, ഇത്തരത്തിലുള്ളൊരു പുഴയോരക്കാട് ശരിക്കും കേരളത്തിൽ എവിടെയില്ല. ആ പുഴയോരക്കാടുകളിലെ സസ്യസമൂഹങ്ങൾ, ആ സസ്യസമൂഹങ്ങളുടെ ശ്രേണി നമുക്ക് പശ്ചിമഘട്ടത്തിൽ എവിടെയും തന്നെ ദർശിക്കാനാവില്ല. ആ ശ്രേണി ഇല്ല, ഇപ്പൊ നമ്മളിപ്പോ നോക്കിയാൽ തന്നെ 2000 മുതൽ അതിൽ പുഴയോര ചാലക്കുടി നദീതടത്തിലെ പുഴയോരക്കാടുകളെ കുറിച്ച് നടത്തിയ പഠനത്തിൽ നമുക്ക് മനസ്സിലായത് ഏകദേശം 60 കിലോമീറ്ററോളം നമ്മൾ നേരത്തെ പറഞ്ഞ 6 അണക്കെട്ടുകൾക്കുള്ളിൽ പുഴയും പുഴയോരക്കാടുകളും മുങ്ങി മരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു അണക്കെട്ടിന്റെ മുകളിൽ ജലം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് ഏറ്റവും റിച്ച് ആയിട്ടുള്ള, ഏറ്റവും ഭംഗിയായിട്ടുള്ള, ഏറ്റവും നല്ല കാടുകളും താഴ്വാരങ്ങളുമാണ് മുങ്ങിപ്പോയിട്ടുള്ളത്. അതിന് താഴെ ഏകദേശം 29 കിലോമീറ്റർ സ്ട്രെച്ച് അണക്കെട്ടുകൾ താഴെ വറ്റി വരണ്ട് അവിടുത്തെ പുഴയോരങ്ങളില്ലാതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ശരിക്കും അവശേഷിക്കുന്ന പുഴയോരക്കാടുകൾ എന്ന് പറയുന്നത് മൊത്തം നമ്മൾ ഇപ്പം ഈ ചാലക്കുടി പുഴയുടെ എല്ലാ കൈവഴികളും വന്ന് ചേരുന്ന ഒരു കൊമ്പൻ കുട്ടി എന്ന സ്ഥലം, ആ ഒരു കൊമ്പൻ കുട്ടി എന്ന സ്ഥലത്തിന് തൊട്ടുമുകളിൽ പറമ്പിക്കുളത്തുള്ള 2-3 കൈവഴികൾ വന്നു ചേരുന്നു. 8 കിലോമീറ്റർ മുമ്പ് കുരിയാർകുട്ടി എന്ന് പറഞ്ഞ സ്ഥലം പണ്ട് ബ്രിട്ടീഷുകാർ ടിമ്പർ എക്സ്ട്രാക്ഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ട്രാംവേയുടെ പാലമാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് കുരിയാർകുട്ടിയുടെ ഒരു വർഷക്കാലത്തിൽ പോവുകയാണ്. ചുറ്റുപാടുകൾ മുഴുവനും ഡിഗ്രേഡ് ചെയ്തെങ്കിലും അവിടെ മുതൽ ഒരു കുരിയാർകുട്ടി മുതൽ ഒരു കൊമ്പൻ കുട്ടി വരെ, ഒരു കൊമ്പൻ കുട്ടി മുതൽ റിച്ച് ആയിട്ടുള്ള ഒരു പുഴയോര വനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നെല്ലിയാമ്പതിയിൽ നിന്നുള്ള അണക്കെട്ടുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരേ ഒരു കൈവഴി, ചാലക്കുടി പുഴയുടെ കൈവഴിയും വന്നു ചേരുന്നത്. ഇവിടം മുതൽ ഒരു 3 സോണുകളിലായിട്ട്, അതായത് ഒരു കൊമ്പൻ കുട്ടി മുതൽ പൊരിങ്ങൽക്കുത്ത് അണക്കെട്ടിൻ്റെ ഭാഗം വരെയും, പിന്നെ പൊരിങ്ങൽക്കുത്ത് താഴെ വാഴച്ചാൽ മുതൽ അതിരപ്പള്ളി വരെയും, പിന്നെ അതിരപ്പള്ളിക്ക് താഴെ തുമ്പൂർമിഴി വരെയുമുള്ള പ്രദേശങ്ങളിലാണ് വളരെ കുറച്ച് മാത്രം വരുന്ന പുഴയോരക്കാടുകൾ നിലനിൽക്കുന്നത്. അതിൻ്റെ ചിത്രങ്ങളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്.
ഏകദേശം ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ചാലക്കുടി പുഴയുടെ ഒരു പ്രദേശങ്ങളിൽ അപ്പുറത്ത് പറമ്പുകുളം കിടക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് നെല്ലിയാമ്പതിയുണ്ട്, ഇപ്പുറത്ത് ഇടമലയാർ പൂയംകുട്ടി വാലി കിടക്കുന്നു. ഈസ്റ്റേൺ സൈഡിൽ തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് പ്രധാനപ്പെട്ട വാൽപ്പാറ മേഖല കിടക്കുന്നു. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് പല വ്യത്യസ്ത കാലാവസ്ഥകളും നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും അധികം മഴ കിട്ടുന്ന ഷോളയാർ വനമേഖല മുതൽ ഒരു വെറ്റവർഗിൻ റെയിൻ ഫോറസ്റ്റ് ക്ലൈമറ്റ് മുതൽ പറമ്പിക്കുളത്തിൻ്റെ ഭാഗത്തുള്ള വരണ്ട കാലാവസ്ഥ വരെയുള്ള എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയും കിട്ടുന്ന ചാലക്കുടി നദീതടത്തിൽ ഒട്ടുമിക്ക ഫോറസ്റ്റും പഴയ കാലങ്ങളിൽ പല കാര്യങ്ങൾക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 37% മാത്രമേ നമുക്കിന്ന് പ്രാഥമിക വനങ്ങൾ ഉള്ളതായിട്ട് കാണാൻ പറ്റുള്ളൂ. ആ പ്രാഥമിക വനങ്ങളിൽ തന്നെ ഭൂരിപക്ഷവും പല തരത്തിലുള്ള പ്രാക്ടീസസ്. അപ്പൊ ഇത് പറയുമ്പോൾ ഇത് ജനങ്ങളെ നശിപ്പിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ പഴയകാല വ്യവസായിക പോളിസിയും ഇൻഡസ്ട്രിയൽ പോളിസിയും കൊളോണിയൽ പീരീഡിൽ ബ്രിട്ടീഷുകാർ നടത്തിയ ടിമ്പർ എക്സ്ട്രാക്ഷൻ മുതൽ എല്ലാ തരത്തിലുള്ള പ്ലാന്റേഷൻസ് ഇൻഡസ്ട്രീസ് പിന്നെ നമ്മൾ ഈ പറയുന്ന അണക്കെട്ടുകൾ അങ്ങനെയാണ് ഇവിടുത്തെ വനം ശോഷിച്ചിട്ടുള്ളത്. അതിൽ തന്നെ അവശേഷിക്കുന്ന പ്രാഥമിക വനങ്ങളിൽ ഒട്ടും തന്നെ നമ്മൾ നശിപ്പിക്കാത്തെന്ന് പറയാൻ ഒരു 8% മാത്രമേ ചാലക്കുടി ബേസിനിൽ ഉണ്ടാവുള്ളൂ. ഇതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ പുഴയോര വനങ്ങൾ ഏകദേശം 4.8 ഹെക്ടർ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്ട്രെച്ചിലാണ്. അത് 1% പോലും നമ്മൾ ഈ പറയുന്ന പ്രാഥമിക വനങ്ങളിൽ വരുന്നില്ല. പക്ഷേ അവിടെ കാണുന്ന ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏകദേശം 700-ഓടിനടുത്ത് സസ്യങ്ങൾ. ആ സസ്യങ്ങളിൽ പ്രധാനപ്പെട്ടതെല്ലാം തന്നെ കൂടുതൽ എൻഡമിസം, ഒരു 37% എൻഡമിക് പ്ലാന്റ്സ് കാണപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിൽ കാണുന്ന പുഴയോരക്കടലാണ്. അതിന് കാരണം ഒന്ന്, അതിൻ്റെ ഉന്നതി സമുദ്രതരപ്പിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് വെറും, ഞാൻ നേരത്തെ പറഞ്ഞു, തുമ്പുറുമുഴിയിൽ 50 മീറ്റർ, അതിരപ്പള്ളിയിൽ 100 മീറ്റർ, വാഴച്ചാൽ എത്തുമ്പോൾ 220-250 മീറ്റർ. ഈ എലിവേഷനിൽ അല്ലെങ്കിൽ ഈ ഉന്നതിയിൽ സമുദ്രതരപ്പിൽ നിന്ന് കാണപ്പെടുന്ന പശ്ചിമഘട്ടത്തിൽ അങ്ങനത്തെ ഒരു പ്രദേശമില്ല, കാടുള്ള പ്രദേശമില്ല. നമുക്കാണെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മൾ സാധാരണ പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഈ അതിരപ്പള്ളി കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അപ്പുഴത്തീരത്ത് കാണുന്ന കാട് ഒരു മഴക്കാടിന് തുല്യമായിട്ടുള്ള സസ്യസമൂഹങ്ങളുടെ ഒരു ശൃംഖല നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് അതിന് വലിയ സസ്യശാസ്ത്രമൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാടിൻ്റെ ഒരു സ്വഭാവം, ലഭ്യത എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ എവിടെയില്ല. അവിടെ ധാരാളം തരത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് ഇപ്പം ലാജിനാൻഡ്ര നൈരി എന്ന് പറയുന്നത് അവിടെ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ടൈപ്പ് ലൊക്കാലിറ്റി എവിടെയാണ്, പുഴത്തടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു ചെങ്ങനീർ കിഴങ്ങിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അത് അതിരപ്പള്ളിയിലും വാഴച്ചാലിലും ആ പുഴത്തടത്തിലേ ഉള്ളൂ. ഒന്ന് ഈ പക്ക ഡാം സൈറ്റിലൊക്കെ തന്നെ കാണപ്പെടുന്ന ഒരു, അതേപോലെ തന്നെ വളരെയധികം ഏകദേശം 35-ഓളം വംശനാശ ഭീഷണി നേരിടുന്ന സസ്യസർഗങ്ങൾ ഈ സബ്വർജൻസ് ഏരിയയിൽ മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വില്ലീസിയ സെലജനൈഡസ് പോലെയുള്ള ഈ അണക്കെട്ടുകൾ കെട്ടാത്ത സാധാരണ നീരൊഴുക്കുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളും വില്ലീസിയ പോലെയുള്ള സസ്യങ്ങളും. ഇതിൻ്റെ തന്നെ അടുത്ത് വരുന്ന ക്രിപ്പഡോമോണാസ് എന്ന് പറഞ്ഞിട്ടുള്ള ലുൻലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമി ഫേണിലുള്ള രണ്ട് പുതിയ സ്പീഷീസുകളും ഇവിടെ നിന്ന് റിപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ വളരെയധികം ഈ എലിവേഷനിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്നതും അതിൻ്റെ അടുത്ത് നിൽക്കുന്നതുമായിട്ടുള്ള സസ്യങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു വനം എന്ന് പറയുന്നത് ഒരു സസ്യ ശൃംഖലയുടെ ആകത്തുകയാണ്. കുറേ സസ്യങ്ങളെല്ലാം കൂടി ചേർന്ന് പല കോമ്പിനേഷൻ, നമ്മൾ നോക്കുമ്പോൾ തോന്നും ഇവിടെ നിൽക്കുന്ന സസ്യങ്ങളും വേറെ സ്ഥലത്ത് കാണുന്നതൊക്കെ ഒരേപോലെയാണെന്ന് തോന്നും. ചിലപ്പോൾ ആളുകൾ സെയിം ആണെങ്കിൽ പോലും അതിലെ കോൺഫിഗറേഷനിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ഇപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞ സസ്യം കൂടുതലാണെങ്കിൽ അവിടെ ബി എന്ന് പറഞ്ഞ സസ്യമായിരിക്കും ചിലപ്പോൾ കൂടുതൽ. ഇങ്ങനെ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിയുടെ ഉള്ളിൽ ഒരുക്കപ്പെടുന്ന പല 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 ഇടങ്ങൾ, നിഷസ് എന്ന് പറയും ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇക്കോളജിയിൽ, ഇടങ്ങൾ, ആ ഇടങ്ങളിൽ വളരുന്ന പ്രത്യേകതയുള്ള അപൂർവമായിട്ടുള്ള സസ്യങ്ങൾ, അവ ഒരുക്കുന്ന ചില വീണ്ടുമുള്ള ഇടങ്ങൾ, ഈ ഇടങ്ങളിലേക്കാണ് മറ്റു ജന്തു സമൂഹങ്ങളും വരുന്നത്. അത്തരത്തിൽ പുഴയോരക്കാടുകൾ ശരിക്കും ഇന്ത്യയിൽ തന്നെ പഠനം അധികം നടന്നിട്ടില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഇതൊരു വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റമാണ്,
തണ്ണീർത്തട ഇക്കോസിസ്റ്റമാണ്. റെയിൻ ഫോറസ്റ്റിന് സമാനമായിട്ടുള്ള ഫോറസ്റ്റും അതിനോട് ചേർന്നിട്ടുള്ള പുഴയും. അപ്പോൾ ഒരു മഴക്കാട്ടിൽ തന്നെ ഏകദേശം 5 വ്യത്യസ്ത ബയോക്ലൈമറ്റുകൾ, സൂക്ഷ്മ കാലാവസ്ഥ പ്രദേശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പുഴയിലേക്കും കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ പുഴയിലുണ്ടാകുന്ന മൈക്രോ ക്ലൈമാറ്റിക് ആയിട്ടുള്ള ഡിഫറൻസും, അങ്ങനെ പുഴയോര കാടുകൾ ഉണ്ടാക്കുന്ന ഒരു ഇടം, വ്യത്യസ്തമായിട്ടുള്ള സൂക്ഷ്മ ഇടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിരപ്പള്ളിയിൽ മറ്റു ജീവജാലങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ നടത്തിയ പഠനത്തിൽ ഇന്ത്യയിലുള്ള സസ്യസമൂഹങ്ങളെ കുറിച്ച്, ഫോറസ്റ്റ് ടൈപ്സിനെ കുറിച്ച് ചാമ്പിനൻസ് ഇതൊക്കെ നടത്തിയ പഠനത്തിൽ വരണ്ട കാലാവസ്ഥയിൽ കാണുന്ന പുഴയോര കാടുകളെ കുറിച്ച് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ സമഗ്രമായി കേരളത്തിൽ നടത്തിയ പഠനത്തിൽ ഏകദേശം 26-27 വ്യത്യസ്ത ടൈപ്പ് പുഴയോര വനങ്ങളെ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏകദേശം ഒരു 4-5 പുഴയോര വനങ്ങൾ ഈ മേഖലയിലുണ്ട്. അതിൽ ഒരു 3 പുഴയോര വന സ്വഭാവം, അത് വ്യത്യസ്ത സസ്യങ്ങൾ കൂടി ചേർന്ന് നിൽക്കുന്ന പുഴയോര വനം ഈ മേഖലയിലാണ്. അത് പശ്ചിമഘട്ടത്തിൽ എവിടെയില്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുമില്ല. ആ വനമേഖലയാണ് നമ്മൾ ഈ പറയുന്ന അണക്കെട്ട് വരുമ്പോൾ മുങ്ങിപ്പോകാൻ പോകുന്നത്. അത് ഒരു പക്ഷേ ഒരു സസ്യ സമൂഹത്തിന്റെ തന്നെ വംശനാശം, ഒരു യുണീക്ക് ആയിട്ടുള്ള പുഴയോരക്കാടുകളുടെ വംശനാശം തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അവിടെ കാണുന്ന ഹുംബോൾഷ്യ വള്ളിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. പുഴയുടെ തീരത്ത് മാത്രമേ അത് വളരുള്ളൂ, പ്രത്യേകമായിട്ടുള്ള ഒഴുക്കും ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ കായാമ്പു പോലുള്ളതും കക്കുകായ പോലുള്ള വള്ളികളും, ഇങ്ങനെ പലതരത്തിലുള്ള സസ്യ സമൂഹങ്ങൾ അവിടെയുണ്ട്. അതിലുള്ള സസ്യ സമൂഹങ്ങൾ സബ്മർജ് ചെയ്യും, അവിടെ അണക്കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങിയും സബ്മർജ് ചെയ്തും പോകുന്നത്. അത് നമുക്ക് വേറെ എവിടെയും, കേരളത്തിലോ പശ്ചിമഘട്ടത്തിലോ ലോകത്തിൽ വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന സസ്യ അവസ്ഥയല്ല. ഈ സസ്യസമൂഹങ്ങൾ കൊടുക്കുന്ന ഒരു പശ്ചാത്തലമാണ് പുഴയോര കാടുകൾ. അതുകൊണ്ട് തന്നെ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞു, പുഴ ചുറ്റുമുള്ള കാടുകൾ വളരെയധികം ഡീഗ്രേഡ് ചെയ്തൊരു പ്രദേശത്ത് എല്ലാ ആനിമൽസിൻ്റെയും എല്ലാ ജീവികളുടെയും സഞ്ചാരപാത എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളു. ഇപ്പം നമ്മൾ തന്നെ പുഴയോര കാടുള്ളത് കൊണ്ട് കൂടിയിട്ടാണ് അതിരപ്പള്ളിയിലും വാഴച്ചാലിലും അവിടെ ഇറങ്ങുന്നത്. തേക്ക് പ്ലാന്റേഷനിൽ ആരും പോയി ഇങ്ങോട്ട് വിനോദസഞ്ചാരത്തിന് പോയിരിക്കാറൊന്നുമില്ല. അപ്പം അതേപോലെ തന്നെ ഇതൊരുക്കുന്ന ഒരു പാതയുണ്ട്. ആ പാത മലയുടെ തലപ്പ് മുതൽ താഴെ വരെ അനിമൽസിന് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സ്വഭാവം. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ എലഫൻസിൻ്റെ സഞ്ചാരപാതയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, മുകളിലുള്ള തേയില പ്ലാന്റേഷൻസ്, ഇവിടെ ഈ ഭാഗത്ത് മുകളിൽ ഷോളയാറിൻ്റെ മുകളിൽ കാണുന്ന തേയില പ്ലാന്റേഷൻസ്, അത് കഴിഞ്ഞാൽ ഷോളയാർ അണക്കെട്ട്, പിന്നെ അതിൻ്റെ പൈപ്പ് പെൻസ്റ്റോക്ക്. ഈ പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ ആനയ്ക്കൊന്നും കിടക്കാൻ പറ്റുന്നില്ല, 3 വ്യാസമുള്ള വലിയ വലിയ പൈപ്പുകളാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അടുത്ത അണക്കെട്ടിലേക്കാണ് ആ വെള്ളം കൊണ്ടുപോയി ആനക്കയും തോട് വഴി വിടുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പൊരിങ്ങൽ അണക്കെട്ടായി, പിന്നെ അതിൻ്റെ പെൻസ്റ്റോക്കായി, അത് കഴിഞ്ഞ് നമ്മൾ വാഴച്ചാലിന് തൊട്ട് മുകളിലാണ് ഈ വെള്ളം വരുന്നത്. അവിടെ മാത്രമാണ് കുറച്ച് പുഴ ശരിക്കുള്ളൂ. വാഴച്ചാലിന് മുകളിൽ വാഴച്ചാലിന് താഴെ അതിരപ്പള്ളി പുതുമ്പൂർമുഴി വരെയുമുള്ള മേഖലയിൽ, അതിൽ അതിരപ്പള്ളി കഴിഞ്ഞാൽ ജനവാസ മേഖലയായതുകൊണ്ട് അവിടെയുള്ള ആനത്താര ഇപ്പോൾ ആന കടക്കാറില്ല അധികം. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ നെല്ലിയാമ്പതി പറമ്പിക്കുളം മേഖലയിൽ നിന്ന് വരുന്ന ആനകൾ മുഴുവനും വന്നിട്ട് നമ്മൾ ഈ വാഴച്ചാൽ പാലത്തിൻ്റെയൊക്കെ ആ ഭാഗത്തൂടെ കടക്കുന്നുണ്ട്. എപ്പോഴും അവിടെ ആനയുടെ ഒരു പ്രവാഹം, അല്ലെങ്കിൽ ആനക്കൂട്ടങ്ങൾ അതിങ്ങനെ ആഴ്ചയിൽ 2-3 ഗ്രൂപ്പുകൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ അണക്കെട്ട് വരുന്നതോടുകൂടി ഇങ്ങോട്ട് അതില്ലാതാവുകയും അതിൻ്റെ ഡിസ്റ്റർബൻസ് മറ്റുള്ള മേഖലയിലേക്ക് ബാധിക്കുകയും ചെയ്യും. അതിന് ഉദാഹരണം, ഇപ്പം നിലവിൽ തന്നെ അവിടെ ഷൂട്ടിംഗ് നടക്കാറുണ്ട്, ടിമ്പർ ഓപ്പറേഷൻസ് നടക്കാറുണ്ട് ചില സമയങ്ങളിൽ. ആ സമയങ്ങളിൽ കൃത്യമായിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, താഴെയുള്ള പ്രദേശങ്ങളിൽ ആന ഇറങ്ങുന്നതായിട്ടും ശല്യം ഉണ്ടാക്കിയായിട്ടുള്ള പത്ര റിപ്പോർട്ടുകളൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഈ മൊത്തത്തിൽ ഇപ്പം നമ്മൾ കാണുന്ന ആ ഭൂപ്രദേശത്തിൻ്റെ മൊത്തം, മലക്കപ്പാറ തൊട്ട് താഴെ വരെയുള്ള ഭൂപ്രദേശമാണ് ഈ കാണുന്നത്. ആ കാണുന്നതിന് എത്രമാത്രം അണക്കെട്ടുകളും റിസർവോയറുകളും ആ ഏരിയനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവസാനം നിൽക്കുന്ന 1-2 പോയിന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ് ഈ അണക്കെട്ട് വരുന്നത്. അതുമാത്രമല്ല, വളരെയധികം ഇതെല്ലാം തന്നെ ആ പുഴയോരക്കാടുകളിൽ നിന്ന് പലപ്പോഴും ആയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സാണ്. പ്രത്യേകിച്ച് ഈ സബ്മർജൻസ് സോണിൽ വരുന്ന, അതിൽ നമ്മളെ സിംഹവാലം കുരങ്ങും നീൽഗിരി ലംഗൂസും വേനൽക്കാലങ്ങളിൽ ആ പുഴയുടെ മുകളിൽ കൊടുക്കുന്ന ആ മരങ്ങൾ കൊടുക്കുന്ന ഒരു ഇടത്തിൽ, അതിലൂടെയാണ് സിംഹവാലം കുരങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ധാരാളം പക്ഷികളും, ഇപ്പോൾ സിലോൺ ഫ്രോഗ് മൗത്ത്
എന്ന് പറയുന്ന മാക്കാച്ചിക്കാടയും അതിൻ്റെ കുഞ്ഞും ആനകളും ആ വയലിൽ കാണുന്ന സാമ്പർമാനുകൾ എന്ന് വേണ്ട ഒട്ടനവധി. ഇപ്പോൾ ഈ കിങ് കോബ്ര നമ്മൾ രാജവെമ്പാലയുടെ ഒരു പ്രധാനപ്പെട്ട ഹാബിറ്ററ്റ് ആണ്. ഗ്രേ ഹെഡഡ് ഫിഷ് ഈഗിളിൻ്റെ ഒരു ഹാബിറ്ററ്റ് ആണ്. അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് മലബാർ പൈഡ് പാണ്ടൻ വേഴാമ്പലിനെ കേരളത്തിൽ കാണപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കൂട് വയ്ക്കുന്നത് ഇവിടെ മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, പാണ്ടൻ വേഴാമ്പൽ പിന്നെ ആറളത്തും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഫിഷിംഗ് ഈഗിൾ, അതേപോലെ ഈ പൈത്തൻ, ചൂരലാമ, വളരെ അപൂർവമായിട്ടുള്ള ചൂരലാമ, ഇതെല്ലാം തന്നെ ഈ ഫോട്ടോഗ്രാഫ്സ് എല്ലാം തന്നെ നമ്മൾ ലൊക്കേഷനിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്, സബ്മർജൻ സോണിൽ എടുത്തിട്ടുള്ളതാണ്. അടുത്ത കാലത്ത് 2016 തന്നെ നമ്മൾ അല്ല 2017 നമ്മളൊരു സ്റ്റഡി നടത്തിയിരുന്നു. മൊത്തം ആ വാഴച്ചാൽ ഡിവിഷനിലുള്ള പല 20 സ്ഥലങ്ങളിലുള്ള ബേർഡ് സർവേ, ഫ്ലഡിന് ശേഷം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ബേർഡ്സിൻ്റെ ഡൈവേഴ്സിറ്റിയുടെ ഗ്രാഫിൽ ഏറ്റവും കൂടുതൽ ബേർഡ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ പുഴയോര കാടുകളുള്ള ഹാബിറ്ററ്റിലാണ്. അതേപോലെ തന്നെ ത്രെറ്റൻഡ് ആയിട്ടുള്ള ബേർഡ്സിനെ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി ഓഫ് ബേർഡ്സ് ഈ വനമേഖലയിലുണ്ട്. അതിൽ ഹോൺബിലിൻ്റെ ഒക്കെ ഫ്രീക്വൻസി, അതായത് പകുതിയോളം ആളുകൾ, ഒരു 20 സ്ഥലത്ത് ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ 10 സ്ഥലത്തും ഹോൺബിൽസിനെ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും അത്രമാത്രം ഫ്രീക്വൻ്റ് ആണ് ഇവിടെ ഗ്രേറ്റ് ഹോൺബിൽസ് മലമുഴക്കി വേഴാമ്പലിൽ. അതേപോലെ തന്നെ മറ്റു പക്ഷികളുടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ബട്ടർഫ്ലൈസിനെ എടുക്കുമ്പോഴും നമ്മൾ ഓർഡിനേറ്റ്സിനെ എടുക്കുമ്പോഴും ഡ്രാഗൺ ഫ്ലൈസ് അങ്ങനെയുള്ള ഫ്ലൈസിനെ എടുക്കുമ്പോഴും എല്ലാം ഈ പുഴയോരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നശിപ്പിക്കാൻ പോകുന്ന വാഴച്ചാൽ അതിരപ്പള്ളി മേഖലയിലെ വാഴച്ചാൽ മേഖലയിലെ പുഴയോരക്കാട്ടിലും അതേപോലെ തന്നെ നമ്മളുടെ കണ്ണൻകുഴി തോടിൻ്റെ ചുറ്റുമായിട്ടുമാണ് ഏറ്റവും കൂടുതൽ ഡ്രാഗൺ ഫ്ലൈസും ബട്ടർഫ്ലൈസും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 273 ബേർഡ്സ് അവിടെ നിന്ന് റിപ്പോർട്ടുണ്ട്. അതിൽ 210 തന്നെ ശരിക്കും ഈ പുഴയോര കാട്ടിൽ നിന്ന് ഇതുവരെയുള്ള ടോട്ടൽ എസ്റ്റിമേഷൻ നമ്മൾ പലപ്പോഴായിട്ട് നോക്കുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 223 ബട്ടർഫ്ലൈസ് ആണ് അവിടെ നിന്ന് വരുന്നത്. പക്ഷെ ആ ബട്ടർഫ്ലൈസിൽ ഏറ്റവും കൂടുതൽ ഈ പുഴയോര കാടുകളിൽ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ മാമൽസിൻ്റെ കേസ് എടുക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരുവിധം മാമൽസ് എല്ലാം തന്നെ അവിടെയുണ്ട്. അതിൽ ഇപ്പോൾ ടൈഗറും ലെപ്പേർഡും ഞാൻ നേരത്തെ കാണിച്ച എല്ലാ അനിമൽസും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ കാരണം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് 3 തരത്തിലുള്ള വേഴാമ്പലും അവിടെ കാണപ്പെടുന്നുണ്ട്, അതായത് 4 തരത്തിലുള്ള വേഴാമ്പലും ഈ മേഖലയിൽ നമുക്ക് കാണാം. സൗത്ത് ദക്ഷിണേന്ത്യയിലെ 4 തരത്തിലുള്ള വേഴാമ്പൽ ഈ മേഖലയിൽ കാണാം. അതിൽ 3 വേഴാമ്പൽ അവിടെ നെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം അവിടെ ഉള്ള പുഴയോര കാട്ടിലുള്ള ചില മരങ്ങൾ അത് വേഴാമ്പലിന് കൂട് വയ്ക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ചൂരലാമയ്ക്ക് വരാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ സിംഹവാലം കുരങ്ങിന് വരാൻ പറ്റുന്നതാണ്. ഇത്തരത്തിലുള്ള സ്പീഷീസുകളുടെ ഒരു കോമ്പോസിഷൻ അവിടെ ഉള്ളത് കൊണ്ട് അവ ഒരുക്കുന്ന ഒരു നിഷ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ മീൻ പിടിക്കാനാണല്ലോ പുഴത്തീരത്ത് പോകുന്നത്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായിട്ടാണ് പുഴത്തീരത്ത് പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇടങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോൺബിൽസിന്റെ ദക്ഷിണേന്ത്യയിലെ തന്നെ വേഴാമ്പലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവാസ കേന്ദ്രമാണ് വാഴച്ചാൽ ഫോറസ്റ്റ് ഉൾപ്പെടുന്ന മേഖല. ഏകദേശം 57 മലമുഴുക്കി വേഴാമ്പലിന്റെ കൂടുകൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് നിരീക്ഷിച്ച് സംരക്ഷിച്ചു വരുന്നു. അതിൽ പാണ്ടൻ വേഴാമ്പലും മലമുഴുക്കി വേഴാമ്പലും കോഴി വേഴാമ്പലും കൂടുവയ്ക്കുന്ന, ഒന്നിച്ച് കൂടുവയ്ക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന വാഴച്ചാലിലെ പുഴയോര വനങ്ങളാണ്. അതേപോലെ തന്നെ കേരളത്തില് ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത്, അതായത് ഒരു 150 മീറ്റർ എലിവേഷനിൽ ഒരു വേഴാമ്പലിൻ്റെ, മലമുഴുക്കി വേഴാമ്പലിൻ്റെ കൂടുള്ളത് ഈ എക്സാക്ട്ലി വാഴച്ചാൽ വെള്ളത്തേറ്റം താഴെ ഉള്ള പുഴയോരക്കാട്ടിലെ ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽപ്പെട്ട കുളവ് മരത്തിലാണ്. അത് ഈ അണക്കെട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപെടൽ അവിടെ വരുന്നതോടുകൂടി അത് ഇല്ലാതാകും. അതേപോലെ പാണ്ടൻ വേഴാമ്പലുകളുടെ ഏറ്റവും കൂടുതൽ, അപ്പോൾ കേരളത്തിലല്ല, ആ കേരളത്തിലൊരു പാണ്ടൻ വേഴാമ്പലിനെ കാണണമെന്ന് ഒരു ബേർഡ് വാച്ചർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ വാഴച്ചാൽ മാത്രമേ അത് ഉള്ളൂ, അവിടെ വന്നാൽ മാത്രമേ കാണാം. അതേപോലെ തന്നെയാണ് ചൂരലാമ, ഇതും ആ സബ്മർജൻസ് ഏരിയ എന്ന് എടുത്തൊരു ഫോട്ടോഗ്രാഫാണ്. അവിടെ തന്നെയുള്ള ഈ 3 തരം വേഴാമ്പലിന്റെ കൂടുകളാണ് നമ്മൾ കാണുന്നത്. വാഴച്ചാൽ ആ അണക്കെട്ട് വരാം സബ്മർജൻസ് ഏരിയയുടെ തൊട്ടുമുകളിൽ താണിമരത്തിൽ പാണ്ടൻ വേഴാമ്പൽ നെസ്റ്റിലിരിക്കുന്നത്.
അവിടെ നടത്തിയ പഠനങ്ങളിൽ, മൊത്തം മേഖലയിൽ നമ്മൾ വയനാമ്പലിനെ കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ ഏറ്റവും അധികം സംരക്ഷിക്കപ്പെടേണ്ട ലോലമായിട്ടുള്ള ഫ്രജൈലായിട്ടുള്ള വേഴാമ്പലിന്റെ ആവാസ വ്യവസ്ഥകൾ എടുക്കുമ്പോൾ ഒന്ന് പറമ്പിക്കുളത്തിന്റെ വെങ്കോലി മലയാണ്. അവിടെ നാച്ചുറൽ വെജിറ്റേഷനിൽ നിന്ന് കുറഞ്ഞു വന്നിട്ട് അതിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവിടെ ഉള്ള വേഴാമ്പൽ കൂടുതൽ ഒരുപക്ഷെ ഇനി ഇല്ലാതായി പോകും. അവിടെ നിന്ന് തന്നെ ആ മേഖലയിൽ നിന്ന് തന്നെ ചിലപ്പോൾ വേഴാമ്പൽ ഇല്ലാതാകും. അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴ്ന്ന ഉന്നതിയിൽ മലമുഴുക്കി വേഴാമ്പലിനെയും അല്ലെങ്കിൽ നമ്മൾ ദക്ഷിണേന്ത്യയിൽ ഈ മൂന്ന് വേഴാമ്പലും കൂടി വയ്ക്കുന്ന ഇപ്പോഴും ഓരോ വനങ്ങൾ ഇതോടുകൂടി ഏകദേശം ഇല്ലാതാവും. അപ്പോൾ അവിടെ ശരിക്കും ആ വേഴാമ്പലിൻ്റെ ഒരു മേഖലയായിട്ട് അല്ലെങ്കിൽ പുഴയോര വനങ്ങൾ യുണീക്ക് ആയതുകൊണ്ട് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് റിപ്പോർട്ട് അല്ലെങ്കിൽ പല പഠനങ്ങൾ തെളിയിക്കുകയും അതിനു വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജ്മെന്റ് പ്ലാൻ വർക്കിംഗ് പ്ലാനിലൊക്കെ അത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രദേശത്തിന്റെ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഈ പുഴയോര കാടുകളിൽ അണക്കെട്ടുകൾ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അണക്കെട്ടുകൾ ഇല്ലാത്ത പുഴയോര വനങ്ങളുടെ ഒരു കോമ്പോസിഷൻ ആണ് ഈ കാണുന്നത്. അതിൽ നമുക്ക് എന്താണ് തുറന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് നമ്മൾ ചേർന്ന് വട്ട പോലുള്ള സ്പീഷീസുകൾ കാണാൻ പറ്റില്ല. നല്ല ഫോറസ്റ്റിന്റെ ക്ലൈമാക്സ് സ്പീഷീസുകളും അതേപോലെ തന്നെ ഈ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്ന ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന പുഴയോര വനസസ്യങ്ങളും ഒക്കെയാണ് കാണുക. അതേസമയം ലെഫ്റ്റിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഈ പറമ്പിക്കുളം അണക്കെട്ടിന് താഴെയും പൊരിങ്ങൽ അണക്കെട്ടിന് താഴെയും കാണുന്ന സസ്യസമൂഹങ്ങളുടെ കോമ്പോസിഷൻ വളരെ മോശമാണ്. അത് ശോഷിച്ച് വരണ്ടിരിക്കുന്നു. നമുക്ക് കാണാം ഇത് തന്നെയാണ് അവസ്ഥ. ഓരോ അണക്കെട്ടിന് താഴെയും പുഴയോര വനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്, അതിൽ പേരിന് ഒന്നോ രണ്ടോ സസ്യങ്ങളുണ്ട് എന്നല്ലാതെ ആ പുഴയോര വനങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്കും മറ്റു ജീവജാലങ്ങൾക്കും ഒരു ആവാസ ഇടം ഒരുക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള ഈ പുഴയോര വനത്തിന്റെ ശ്രേണി എന്തായാലും ഇതോടുകൂടി ഇല്ലാതാവും. പിന്നെ ഫ്ലഡിന് ശേഷം നടത്തിയ സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ അണക്കെട്ടുകളുടെ തൊട്ട് താഴെ വരുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആ ഫ്ലഡിന്റെ ഇമ്പാക്ട് പുഴയോര വനങ്ങളെ ബാധിച്ചിരിക്കുന്നത്. അതിൽ കേരള ജൈവവൈവിധ്യ ബോർഡിന് വേണ്ടി നടത്തിയ പഠനമായിരുന്നു. അപ്പോൾ അതിൽ കാണിക്കുന്നതിൻ്റെ ഒരു കാരണം സാധാരണ ഉള്ള എത്ര വലിയ ഹെവി ഫ്ലഡ് ആണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി പുഴയോര വനങ്ങൾക്കുണ്ട്. പക്ഷേ ഈ അണക്കെട്ടുകളുടെ താഴെ പെട്ടെന്നുണ്ടായിരുന്ന റിലീസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ടൊറൻഷ്യൽ ഫ്ലോ അത് അതിജീവിക്കാനായിട്ട് പല സ്ഥലങ്ങളും പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഈ മൂന്ന് സോണിൽ നടത്തിയ പഠനമാണ്. അതിനേക്കാളൊക്കെ ഉപരി നമ്മളിങ്ങനെ പറയുമ്പോൾ പോലും ഈ മൊത്തം പ്രദേശം നമ്മളീ പറയുന്ന ഭൂപ്രദേശം ഒരു മനുഷ്യവർഗത്തിലെ തന്നെ ഏറ്റവും നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു മനുഷ്യ ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടേണ്ട പശ്ചിമബംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാടരാദിവാസികളുടെ ആവാസ കേന്ദ്രമാണ്, ഹാബിറ്ററ്റ് ആണ് ഈ ഭൂപ്രദേശം മുഴുവൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ചാലക്കുടിക്കുള്ള ഉത്ഭവിച്ചു വരുന്നു. ഏകദേശം 24 ഊരുകളിൽ സെറ്റിൽമെന്റ്സിലായിട്ട് 1997 ആളുകളാണ് ലാസ്റ്റ് സെൻസസ് പ്രകാരം ഈ കാടർ വിഭാഗത്തിൽപ്പെട്ട പ്രാക്തന ഗോത്ര എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന കാടർ ആദിവാസികളുള്ളത്. ഇതില് രണ്ട് ആദിവാസി ഊരുകളെ ഇത് ഈ അണക്കെട്ട് ബാധിക്കും. പ്രത്യേകിച്ച് ഏകദേശം അപ്പോൾ ഒരു 16-20% പോപ്പുലേഷനെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കാടരുടെ ഒരു ഹാബിറ്ററ്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ ഈ പ്രാക്തന വർഗമായിട്ടുള്ള ഇവരുടെ ഈ പറമ്പിക്കുളം അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡാംസ് മൂന്ന് അണക്കെട്ടുകൾ, ഷോർലയർ രണ്ട് അണക്കെട്ടുകൾ, പൊരിങ്ങൽ അണക്കെട്ട് ഇങ്ങനെയുള്ള എല്ലാ അണക്കെട്ടുകളും വന്നപ്പോൾ ഈ പുഴത്തീരങ്ങളിൽ താമസിച്ചിരുന്ന ഇവർ പലതവണ മാറിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ മഴക്കാടുകളിലെ വിഭവങ്ങൾ വനവിഭവങ്ങളെയാണ്, അതായത് തെള്ളി, ബ്ലാക്ക് ഡാമർ, ഹണി എന്നുള്ള വനവിഭവങ്ങളെയാണ്. ആ വനവിഭവങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് കാലാകാലങ്ങളായിട്ട് കാട്ടിൽ നടന്ന് ഏലമടക്കം ശേഖരിച്ച് ജീവിക്കുന്ന ആളാണ്. അതുപോലെ പുഴയുമായിട്ട് ഇവർക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഫിഷിംഗ് ആണ് ഇവരുടെ, അല്ലാതെ സെറ്റിൽഡ് അഗ്രികൾച്ചർ കൃഷി ചെയ്ത് ജീവിക്കുന്ന വിഭാഗമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ 75 പ്രാക്തന ഗോത്ര വർഗ്ഗങ്ങളിൽ ഒന്നാണ് ഇവര്. അതുപോലെ കേരളത്തിലെ 5 പ്രാക്തന ഗോത്ര വർഗ്ഗങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വനാവകാശ നിയമം ഈ പ്രാക്തന ഗോത്ര വർഗ്ഗക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഒരു ഹാബിറ്ററ്റിൽ നിന്ന് എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പാടില്ല, അവരെ സംരക്ഷിച്ചേ മതിയാവും. അവരുടെ ഹാബിറ്ററ്റിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. എന്ത് ഡെവലപ്മെന്റ് പ്രോജക്റ്റിനാണെങ്കിലും അവരെ അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല ഹാബിറ്ററ്റിൽ നിന്ന്. പക്ഷേ അവരുടെ ഹാബിറ്ററ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ
വീണ്ടും ഈ പറയുന്ന പ്രദേശങ്ങൾ മുഴുവനും പ്ലാന്റേഷനുകളായിട്ടും അണക്കെട്ടുകളായിട്ടും മാറിപ്പോയിട്ട് ബാക്കി ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 10-15% വരുന്ന ആ അവരുടെ ഹാബിറ്ററ്റിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആവാസ വ്യവസ്ഥകൾ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു തരത്തിൽ അത് ആദിവാസികൾ മാത്രം ഉപയോഗിക്കുന്ന ഒന്നുമല്ല. നമുക്ക് ചാലക്കുടി പുഴയിൽ വെള്ളം വരുന്നത്, നമ്മൾ ഈ പറയുന്ന ജൈവവൈവിധ്യം ഉള്ളതൊക്കെ നമുക്ക് ലൈവ്ലിഹുഡ് ഉണ്ടാക്കുന്നതൊക്കെ തന്നെ ഈ പറയുന്നതാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഹാബിറ്ററ്റ് മൊത്തത്തിൽ തകർന്നു പോയിട്ടുണ്ട്. അതിൽ അവശേഷിക്കുന്ന ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇനി പോകുന്നത്. അതിലൊരു 20% വരുന്ന ഈ കാടർ പ്രാർത്ഥന ഗോത്രത്തെ അത് ബാധിക്കുന്നു. പക്ഷെ എന്നാലും അടുത്ത കാലത്തുള്ള വനാവകാശ നിയമം അവർക്ക് വളരെയധികം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ വനാവകാശ നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹിക അവകാശങ്ങൾ അംഗീകരിച്ചെടുത്തത് ഈ സാമൂഹിക അവകാശങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് അംഗീകരിച്ചെടുത്ത ഒരു പ്രദേശം ഈ വാഴച്ചാലിലെ മേഖലയാണ്. അവിടെയുള്ള 8 ഈ പ്രാക്തന ഗോത്ര കാട ആദിവാസി ഊരുകളിലും ഒരു മലയൂരും കൂടിയിട്ട് ഏകദേശം ആ പ്രദേശം മുഴുവനും അവരുടെ CFR മേഖലയാണ്. വനാവകാശ നിയമത്തിലെ Section 5 പ്രകാരം അതുപോലെ Section 3(1)(i) പ്രകാരവും ഈ ഒരു വനവിഭവങ്ങൾ പരമ്പരാഗതമായിട്ട് ശേഖരിക്കുന്ന ആദിവാസികളുടെ ഒരു പ്രദേശം എന്നുള്ളത് അവരുടെ ഒരു അധികാര മേഖല കൂടിയിട്ടാണ്. അവിടുത്തെ ജൈവവൈവിധ്യം, വന്യജീവികള്, നീർച്ചാലുകളുടെ വൃഷ്ടി പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും അധികാരവും അവരുടെ ഗ്രാമസഭകൾക്ക് നൽകിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ CFR ഏരിയ എന്ന് പറയുമ്പോൾ ഈ എല്ലാ ഊരുകളുടെയും ഗ്രാമസഭകളുടെ അനുപാതം ഈ അതിരപ്പള്ളി പദ്ധതിക്ക് അനിവാര്യമാണ്. ഇപ്പോൾ നിലവിൽ തന്നെ വാഴച്ചാൽ, പൊലപ്പാറ ഊരുകൾ അതിനനുവദിക്കില്ല എന്നുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇവരുടെ ഹാബിറ്ററ്റ് റൈറ്റ് പോലുള്ള പ്രൊട്ടക്ഷനും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അത്തരം ഒരു 20 വർഷത്തോളം നടത്തിയ നിരന്തര സമര ഫലത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ആദിവാസികൾക്ക് അങ്ങനെ അവരുടെ അവകാശങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കാൻ പറ്റിയത് അവർക്കെങ്കിലും. പക്ഷെ ബാക്കി കേരളത്തിലെ എവിടെയും ഇത്തരത്തിലുള്ള അധികാരങ്ങൾ വനാവകാശ നിയമം പറയുന്നുണ്ടെങ്കിലും എവിടെയും അവർക്കത് സ്ഥാപിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. 2013 സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഓൺ നിയംഗിരി ഹിൽസിലെ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിയും ഇത് അടിവരയിടുന്നുണ്ട്. അതായത് ഒരു വികസന പ്രവർത്തനത്തായിട്ട് ഒരു വനമേഖല നശിപ്പിക്കുമ്പോൾ അതിന് കേന്ദ്രത്തിന്റെ അനുവാദം മാത്രം പോരാ, നമ്മളീ പറയുന്ന ടെക്നോ എക്കണോമിക് ശാസ്ത്ര സാങ്കേതിക അനുമതിയും പരിസ്ഥിതി അനുമതിയും മാത്രം പോരാ, അവിടുത്തെ ഗോത്രവർഗക്കാരുടെ ഗ്രാമസഭകളുടെ അനുവാദം കൂടി വേണം. അപ്പോൾ അത്തരത്തിൽ ഒരു പക്ഷേ ഈ ആദിവാസികൾ തന്നെയാണ് ഇന്ന് അതിരപ്പള്ളിയെ ആശ്രയിക്കുന്ന എല്ലാ കേരളത്തിലെ ജനങ്ങൾക്കും ഒരു പ്രത്യാശ നൽകുന്നത്. പിന്നെ ഇതിനേക്കാളൊക്കുപരിയായിട്ട് ഈ കേവലം 273 മില്യൺ യൂണിറ്റ് കിട്ടുമെന്ന് പറയുന്നു. കേരളത്തിലെ ഒരു ജലവൈദ്യുത പദ്ധതിയും ഇടുക്കി അടക്കം അതിൻ്റെ ഒരു 60%ത്തിനടുത്ത് പോലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം, നിർമ്മിച്ചതിന് ശേഷം വൈദ്യുതി കിട്ടിയിട്ടില്ല. ആ ചരിത്രമുള്ള നമുക്ക് ഈ 273 മില്യൺ യൂണിറ്റ് ഉണ്ടാക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയധികം നാശം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ അതിരപ്പള്ളിയിൽ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾ തരുന്ന ഒരു റവന്യൂ പോലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത രീതിയിലൊരു അണക്കെട്ട്, അത് മൊത്തം അവിടുത്തെ ആവാസ വ്യവസ്ഥയും ചാലക്കുടി പുഴയെയും, പിന്നെ അത് മാത്രമല്ല ഒരു പ്രോജക്റ്റിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ പ്രോജക്റ്റ് എത്ര ഏരിയ കവർ ചെയ്യുന്നുള്ളത് കൊണ്ടല്ല, അവിടുത്തെ ആവാസ വ്യവസ്ഥ എത്രമാത്രം അപൂർവമാണ് എന്നുള്ളത് കൊണ്ട്, അതേപോലെ തന്നെ നിലവിൽ നമ്മൾ അവിടെ എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് ചാലക്കുടി പുഴയിൽ ഇനി അണക്കെട്ടാൻ നമുക്ക് സ്ഥലമൊന്നുമില്ല. ഒരു അണക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അണക്കെട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സീരീസ് ഓഫ് അണക്കെട്ടുകൾ ഡാമുകളും അങ്ങനെയാണ് ഈ പുഴയൊക്കെ. പുഴ ഒഴുകുന്ന വളരെ കുറച്ച് സ്ഥലങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു നടപടിയുമായിട്ട് ഗവൺമെന്റും അതേപോലെ മറ്റു ഇതുകളും മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. ഇനി അഥവാ മുന്നോട്ട് പോയാൽ തന്നെ നമ്മളീ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഒരു ജൈവ വൈവിധ്യ സാന്നിധ്യവും സമ്പത്തും ഒക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരാളം തെളിവുകൾ നിലനിൽക്കുന്നു. അതേപോലെ തന്നെ ഗോത്രവർഗക്കാരുടെ വനാവകാശ നിയമം നൽകുന്ന അവകാശങ്ങൾ നിലനിൽക്കുന്നു. അതുമാത്രമല്ല പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ബഫർ ഏരിയയാണത്. അത്തരത്തിലുള്ള ഒരു പ്രാധാന്യവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞത് കൂടാതെ ആംഫിബിയൻസിൽപ്പെട്ട വളരെയധികം പ്രധാനപ്പെട്ട ഈ ബലൂൺ ഫ്രോഗ് പോലുള്ള തവളകൾ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉഭയജീവികളും നമ്മളെ ഈ ഉഭയജീവികൾ, റെപ്റ്റൈൽസ്, മറ്റു ഫിഷസ്,
ഏകദേശം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യവൈവിധ്യമുള്ള ഒരു പുഴയാണ് ചാലക്കുടി പുഴ. ഏകദേശം 105 മത്സ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 98 മത്സ്യങ്ങൾ അജിത് കുമാർ സാറിന്റെ സ്റ്റഡിയിൽ 90s തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാലക്കുടി പുഴയിൽ നിന്ന്. ചാലക്കുടി പുഴയിൽ മാത്രം കാണപ്പെടുന്ന 3 സ്പീഷീസുകൾ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും ഉപരിയായിട്ടുള്ളത് ഈ മത്സ്യത്തിന് ജീവിക്കാനായിട്ട് പ്രത്യേക തരം ആവാസ വ്യവസ്ഥ വേണം. കേരളത്തിലെ പുഴകളിൽ ഏറ്റവും കൂടുതൽ പല തട്ടുകളിലായിട്ട് ഒഴുകുന്ന ഒരു പുഴ ചാലക്കുടി പുഴ മാത്രമാണ്. അത് കഴിഞ്ഞാൽ ചാലിയാറും. അപ്പോൾ 2000 മുകളിൽ ഉത്ഭവിക്കുന്ന ചാലക്കുടി പുഴ ഓരോ ഘട്ടത്തിലും 2000 നിന്ന് 1000 വരുന്നു, 1500 വരുന്നു, പിന്നെ 1000 വരുന്നു, പിന്നെ അത് 600 വരുന്നു, പിന്നെ 600 താഴെ വരുന്നു. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പരന്നൊഴുകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പരന്നൊഴുകുന്ന സ്ഥലത്തൊക്കെ ഇതുണ്ടാക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയിലാണ് വ്യത്യസ്തമായിട്ടുള്ള സൂക്ഷ്മജീവികളും അതിനെ തുടർന്ന് മത്സ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരം മത്സ്യങ്ങൾ നിലനിൽക്കുന്ന പല മേഖലയും അണക്കെട്ടുകളുടെ ഇടയിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ അതിന് താഴെ ഇനി നമുക്ക് പറയാവുന്ന ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ CP ഷാജിയാണ് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ കടമെടുക്കട്ടെ. ഈ മുങ്ങി ഡാം അണക്കെട്ട് മുക്കിക്കളയും ഉണക്കിക്കളയും ചെയ്യുന്ന ആ പ്രദേശം മാത്രം എടുക്കണമെങ്കിൽ ഏകദേശം 10-60 സ്പീഷീസുകൾ, അതും വളരെ അപൂർവമായിട്ടതും അത്തരം ഇപ്പൊ ഒരു കല്ലുകൂട്ടങ്ങളുടെ ഇടയിൽ അതിന്റെ പൂളുകളിലൊക്കെ കാണപ്പെടുന്നു മാത്രം. ഞാൻ നേരത്തെ ചില സസ്യങ്ങളെ കാണിച്ചിരുന്നു, അത്തരം ആ ഹാബിറ്ററ്റിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പുഴയിൽ ഉണ്ടാകുന്ന ഒഴുക്കിന്റെ നീരൊഴുക്കിന്റെ വ്യത്യാസം അവരുടെ ജീവിതത്തെ ബാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള മത്സ്യങ്ങളും വളരെയധികം ധാരാളമുണ്ട്. നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സ് സെന്റർ പണ്ടേ തന്നെ ഫിഷിന്റെ മത്സ്യങ്ങളുടെ ഒരു പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നല്ല മത്സ്യങ്ങളുടെ ഹാബിറ്ററ്റ് ആയിട്ടുള്ളതിന് ഫിഷ് സാങ്ച്വറി ആയിട്ട് മാറ്റണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള എല്ലാ റെക്കമെൻഡേഷനും കേവലം ഈ ഒരു അണക്കെട്ടിന്റെ പ്രപ്പോസൽ അവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിലത്. ഇപ്പോൾ നമ്മൾ തന്നെ പഠനങ്ങൾ വേഴാമ്പലിന്റെയും ഒരു കാടർ ആദിവാസികൾ, നമ്മൾ മനുഷ്യരുടെ കുലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട് സംരക്ഷിക്കേണ്ട ഒരു വിഭാഗത്തെ ആ അവരുടെയും വേഴാമ്പലിന്റെയും കൂടി ഒരു സാങ്ച്വറി ആയിട്ട് ഒരു സംരക്ഷിത പ്രദേശമായിട്ട്, അവർ CFR ആണ് ഓൾറെഡി, പക്ഷെ അത്തരത്തിലുള്ള ഒരു സംരക്ഷിത പ്രദേശമായിട്ട് വാഴച്ചാലിൽ പുഴയോരക്കാടുകളെ പ്രഖ്യാപിക്കണമെന്നും അതോടൊപ്പം തന്നെ അതിൻ്റെ പല സ്ഥലങ്ങളിലും നശിച്ചു പോയിട്ടുണ്ട്. ആ നശിച്ചു പോയതിനെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ശാസ്ത്രീയമായിട്ടുള്ള ഒരു റെസ്റ്റോറേഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വാഴച്ചാൽ ഫോറസ്റ്റ് വനം വകുപ്പിൻ്റെ വർക്കിംഗ് മാനേജ്മെന്റ് പ്ലാനിൽ അത് ഭാഗമാണ്. അത് കേരള ജൈവവൈവിധ്യ ബോർഡിന് അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നശോന്മുഖമായിട്ടുള്ള മേഖലകളിൽ അതിൻ്റെ പുനരുജ്ജീവന പ്രവർത്തനം നടത്തുകയും അങ്ങനെ ഒരു സംരക്ഷിത പ്രദേശമാക്കി ഒരു മോഡലാക്കി മാറ്റുകയാണ് ശരിക്കും വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടും പ്രത്യേകിച്ച് ഗവൺമെന്റിനോടും മറ്റ് നമ്മളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത്. ഇത്രയും നേരം ഇതിനെക്കുറിച്ച് ശ്രവിക്കുകയും ഏകദേശം ഒരു 2000 മുതൽ ഇതുവരെയുള്ള എൻ്റെ അവിടുത്തെ യാത്രാനുഭവങ്ങളും അവിടുത്തെ ജൈവാനുഭവങ്ങളുമാണ് നിങ്ങളായിട്ട്, അതിൽ കുറച്ച് മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. പക്ഷെ എനിക്കറിയാം അതിരപ്പള്ളി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വകാര്യ സ്വത്താണ്. പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ തരുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് നേരത്തെ വളരെ ചുരുങ്ങിയൊരു സ്ഥലം, ഇടം, പ്രദേശം, അത് തരുന്ന ഇടങ്ങൾ, നിഷസ്, അതൊരുക്കുന്ന സൂക്ഷ്മ ആവാസ വ്യവസ്ഥകൾ വളരെ വൈവിധ്യമാർന്നതാണ്. അത് നമുക്ക് പശ്ചിമഘട്ടത്തിൽ എവിടെയും തന്നെ ദർശിക്കാൻ പറ്റില്ല. പശ്ചിമഘട്ടത്തിൽ ഇത്തരത്തിൽ ഇതേപോലെ തോന്നിക്കുന്ന ഒരു കാട് കാണണമെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയതൊരു 500, 600, 800 മീറ്റർ എലിവേഷനിലേക്ക് പൊങ്ങി ഉയർന്ന് യാത്ര ചെയ്യണം. സമുദ്രത്തിന് താഴെ ഇത്രയും അടുത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം പശ്ചിമഘട്ടത്തിൽ അവശേഷിക്കുന്നേയില്ല. അപ്പോൾ ഈ ഒരു അണക്കെട്ട് ശരിക്കും ഒരു ആവാസ വ്യവസ്ഥയുടെ, നമ്മളീ പറയുന്ന എല്ലാ തരത്തിലുള്ള ജൈവവൈവിധ്യത്തിനും സംരക്ഷണം കൊടുക്കുന്നു, നമ്മളുടെ പുഴയ്ക്കും സംരക്ഷണം കൊടുക്കുന്നു, വെള്ളച്ചാട്ടങ്ങളെ മനോഹരമാക്കുന്ന ഒരു നമ്മളുടെ ജീവിത ജീവസന്ധാരണ മാർഗങ്ങളെ, ഒരുപക്ഷെ ചാലക്കുടി പട്ടണം അടക്കം ഒരു കാലത്ത് ടിമ്പറിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടപ്പെട്ട ചാലക്കുടി പട്ടണം ഇന്ന് ഇത്തരം ഒരുപക്ഷെ അതിരപ്പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടിയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത്രയും ആളുകളുടെ ജല സുരക്ഷ, ജീവസുരക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പുഴയുടെ അവസാനത്തെ അല്ലെങ്കിൽ മൊത്തം നശിപ്പിക്കപ്പെട്ട് അവസാന മരണശയ്യയിലായി കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പുഴയുടെ അവസാനത്തെ രക്ഷപ്പെടാനുള്ള ഒരു പ്രവർത്തനം കൂടിയിട്ടായിട്ട് ഇതിനെ കാണണം. ഏകദേശം ഈ സമയത്ത് ഞാൻ ഏകദേശം ഈ പറയുന്ന ഒരു 20-25 കൊല്ലത്തോളം ഇതിനു വേണ്ടി സമരം ചെയ്ത ഒട്ടനവധി
അല്ലെങ്കിൽ നിലകൊണ്ട കുട്ടവിനവധി പരിസ്ഥിതി പ്രവർത്തകർ മാത്രമൊന്നുമില്ല, സാധാരണക്കാരും കച്ചവടക്കാരും അങ്ങനെ കുറെ ആളുകളുണ്ട് ഇതിന്റെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ചരിത്രം തന്നെയുണ്ട്. അവരെല്ലാവരെയും ഈ ഈ അവസരത്തിൽ ഓർക്കുന്നു. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എന്തായാലും വൃതാവിലാവില്ല. എനിക്ക് തോന്നുന്നു ഗവൺമെന്റും അതിനെ വളരെ കാര്യക്ഷമമായിട്ട് കാണി ഒരു നല്ല തീരുമാനത്തോട് മുന്നോട്ട് വരും എന്നുള്ളതാണ് എൻ്റെയും പ്രതീക്ഷ. ഇത്രയും നേരം കാര്യങ്ങൾക്ക് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.